24 മണിക്കൂറും ഈ പ്രപഞ്ചത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അത്ഭുതകരമായ ഒരു അമലാണ് ബാങ്ക് എന്ന് പറയുന്നത്. ഇപ്പൊ സമയം 9 മണിയാണ്. ഇപ്പൊ എവിടെക്കെയോ ബാങ്ക് നടന്നുകൊണ്ടിരിക്കുന്നു. 24 hours, 24 മണിക്കൂറും ഓരോ മൊമെന്റിലും ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ നിന്ന് ബാങ്കിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുക. എന്താ ബാങ്ക്? ഒന്ന് അല്ലാഹ്, രണ്ട് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ, നമ്മളെ കൊണ്ട് വിളിപ്പിക്കുക, അള്ളാഹിന്റെ ഹബീബിന്റെ പേര് പറയിപ്പിക്കുക. എന്നാലോ അള്ളാഹിന്റെ സ്നേഹം നോക്കി നിങ്ങൾ. അള്ളാഹു തന്റെ ഹബീബിനെ പരിശുദ്ധ ഖുർആനിൽ എവിടെയും യാ മുഹമ്മദ് എന്ന് വിളിച്ചിട്ടേ ഇല്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ സ്നേഹം നമ്മൾ ചിന്തിക്കണം. ഖുർആൻ ഇറക്കി കൊടുത്തത് ആർക്കാ? മുഹമ്മദുർ റസൂലുള്ളാഹി. അല്ലേ, പക്ഷേ വിശുദ്ധ ഖുർആനിലെ 6000-ൽ പരം വരുന്ന, 6600-ൽ പരം വരുന്ന ആയത്തുകളിൽ എവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല യാ മുഹമ്മദ് എന്ന് സംബോധന ചെയ്തിട്ടില്ല. സ്നേഹം കൂടുമ്പോ അങ്ങനെയാണല്ലോ, സ്നേഹം കൂടിയ പേര് വിളിക്കാൻ കഴിയൂല. നമ്മൾ മക്കൾക്ക് ഒരു പേരിട്ടിട്ടുണ്ടാകും, പക്ഷെ ആ പേരൊന്നുമല്ലല്ലോ നമ്മൾ വിളിക്കുക. വേറെന്തെങ്കിലുമൊക്കെ ഓമന പേരാ കുട്ടികളെ വിളിക്കുക. സ്നേഹമാണത്, അല്ലാഹുവിന്റെ ഹബീബിനോട് അല്ലാഹുവിനു വല്ലാത്ത മഹബ്ബത്താണ്. യാ മുഹമ്മദ് എന്ന് വിളിച്ചില്ല, പക്ഷേ യാ മൂസ എന്ന് വിളിച്ചല്ലോ, യാ ഇബ്രാഹിം എന്ന് വിളിച്ചല്ലോ, യാ സക്കരിയ എന്ന് അല്ലാഹു വിളിച്ചല്ലോ. ഹബീബിനെ വിളിക്കാൻ അല്ലാഹുവിന് കഴിഞ്ഞില്ല. യാ മുഹമ്മദ് എന്ന് വിളിക്കാതെ പടച്ച റബ്ബ് വിളിച്ചതെന്താണ്? യാ അയ്യുഹൻ നബിയോ, യാ അയ്യുഹൻ നബിയോ, യാ അയ്യുഹർ റസൂൽ, യാ അയ്യുഹൽ മുസമ്മിൽ, യാ അയ്യുഹൽ മുദ്ദസ്സിർ. അങ്ങനെയാണ് അല്ലാഹു സംബോധന ചെയ്തത്. അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാണ് അവിടുത്തെ ഹബീബിനോട്, സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്ക് രക്ഷപ്പെടാനുള്ള വഴി ആ ഹബീബിലേക്ക് അടുക്കലാണ്. അല്ലാഹു ഇഷ്ടപ്പെട്ട മുഹമ്മദ് നബിയിലേക്ക് അടുക്കലല്ലാതെ രക്ഷപ്പെടാൻ നമുക്ക് മറ്റൊരു വഴിയുമില്ല. അപ്പൊ പിന്നെ നബി ദിനം വേണ്ടേ? قل بفضل الله وبرحمته فبذلك فليفرحوا. അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് നിങ്ങൾ സന്തോഷിക്കണം. എന്തിനാ റബീഉൽ അവ്വലില് മുസ്ലിം ലോകം, കേരളത്തിലെ മുസ്ലിങ്ങളല്ല, കേരളത്തിലെ മുസ്ലിം നിങ്ങൾ മാത്രമാണ് നബിദിനം ആഘോഷിക്കുന്നതെന്ന് പറയണ്ട. അതിന്റെ പേരിൽ കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിനെ വിമർശിക്കണ്ട. ഇത് കേരളത്തിലല്ല, ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ മുക്കുമൂലകളിൽ എവിടെയെല്ലാം പ്രവാചക പ്രേമികളുണ്ടോ അവിടെ മുഴുവനും നബിദിനമുണ്ട്, അവിടെ മുഴുവനും മീലാദ് ആഘോഷമുണ്ട്, അവിടെ മുഴുവനും മൗലിദ് ആഘോഷങ്ങളുണ്ട്. എന്തേ എന്തേ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആത്തങ്ങളിൽ സന്തോഷിക്കണമെന്നത് അല്ലാഹുവിന്റെ ആഹ്വാനമാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു പേരാണല്ലോ റഹ്മത്ത്, അത് മറ്റൊരു അത്ഭുതമാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ പേര് റഹ്മത്ത് എന്നാണ്, അള്ളാന്റെ പേരും റഹ്മാൻ എന്നാണ്, രണ്ടും റഹ്മത്താ. അള്ളയും റഹ്മത്താണ്, അള്ളാന്റെ ഹബീബും റഹ്മത്താണ്. അല്ലാ എന്ന വാക്കിൽ 4 അക്ഷരമാണ്, മുഹമ്മദ് എന്ന വാക്കിലും 4 അക്ഷരമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പ് അല്ലയും റസൂലിലുമാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. അത് കൊത്തിവെച്ചില്ലേ നമ്മുടെ കൈകളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സ? വലത്തെ കൈയിലേക്ക് നോക്കൂ നിങ്ങൾ, ഏത് മുസ്ലിമാവട്ടെ ആ മുസ്ലിമാവട്ടെ, ഏതൊരു തന്റെ വലത്തെ കൈയിലും അറബി അക്കമനുസരിച്ച് 18 എന്ന് രേഖപ്പെടുത്തിയത് കാണാം. ഇടത്തെ കയ്യിലോ 81 എന്നും രേഖപ്പെട്ട് കാണാം. ഈ ദുനിയാവിൽ അള്ളാഹുവിന്റെ ഏറ്റവും വലിയ പ്രൊഡക്റ്റാണ് മനുഷ്യൻ. ആ പ്രൊഡക്റ്റിൽ കമ്പനി സീൽ വെച്ചുകൊണ്ടാണ് അങ്ങോട്ട് പറഞ്ഞത്. ഇതൊന്ന് കൂട്ടി നോക്കിയാൽ മതി, ഈ 18ഉം ഈ 81ഉം കൂട്ടിയാൽ 99ആ. 99 എന്ന് പറയുന്നത് വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിന്റെ 99 നാമങ്ങളാ. അല്ലയാണ് സീല് ചെയ്തിട്ടാ പറഞ്ഞത്. ഇനി ഇവിടുന്ന് എന്ത് കളിച്ചിട്ടും കാര്യമില്ല, അല്ലല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല.
അല്ലാഹുവിനെ വിമർശിച്ചിട്ട് കാര്യമില്ല, ദീനിനെ തള്ളി പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് സീല് വെച്ചിട്ടാ അല്ലാഹു നമ്മളെ പറഞ്ഞയച്ചത്. ഇനി 81-ൽ നിന്ന് 18 മൈനസ് ചെയ്തു നോക്കൂ നിങ്ങൾ. 81 - 18 = 63. 63 എന്താ? 63 എന്താണ്? സയ്യിദുന റസൂലുള്ളാഹി അല്ലേ? എത്ര മനോഹരമായി അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രായം 63 അല്ലേ? 63-ാമത്തെ വയസ്സിലല്ലേ ഹബീബ് ലോകത്തോട് ഇവിടെ പറയുന്നത്? അതാ ഞാൻ പറഞ്ഞത്, പ്രപഞ്ചത്തിന്റെ രഹസ്യം അല്ലാഹുവും അവന്റെ ഹബീബുമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ പിന്നെ അല്ലാഹുവിനെ സ്നേഹിക്കണ്ടേ? അല്ലാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കണ്ടേ? ഇതന്നെ നബി തങ്ങൾ പറഞ്ഞത്. ഒരു മനുഷ്യന് ഈമാനിന്റെ മാധുര്യം അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ ഈമാനിനൊരു ടേസ്റ്റ് ഉണ്ട്. ബിരിയാണിക്കൊരു ടേസ്റ്റ് ഇല്ലേ? എന്നതുപോലെ ഈമാനിനൊരു ടേസ്റ്റ് ഉണ്ട്. അത് അനുഭവിക്കാൻ കഴിയണമെങ്കിൽ അല്ലാഹുവിനെ സ്നേഹിക്കണം, അവന്റെ ഹബീബിനെയും സ്നേഹിക്കണം. ഇത് രണ്ടുമില്ലാതെ ഈമാൻ പൂർണ്ണമല്ല. ഈമാൻ എന്ന് പറഞ്ഞാലേ, ഈമാൻ എന്ന് പറഞ്ഞാലും മഹബ്ബത്താണ്, സ്നേഹമാണ്. മഹബ്ബത്ത് ഉണ്ടെങ്കിൽ ഈമാൻ ഉണ്ടാവും. ആ